കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ അവിടുത്തെ ശൌചാലയത്തിൽ സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ കേറിക്കോ ഇല്ലെങ്കിൽ വിഷപ്പാമ്പ് കടിക്കും സർക്കാർ ആശുപത്രികളുടെ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ വീണ്ടും തുടർക്കഥയാകുന്നു ഇത്തവണ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിക്കുള്ളിലാണ് അണലിയെ കണ്ടെത്തിയിരിക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് പരിയാരം മെഡിക്കൽ കോളേജിനുള്ളിൽ നിന്നും പാമ്പിനെ കണ്ടെത്തുന്നത് അഞ്ഞൂറ്റിമൂന്നാം നമ്പർ സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിയിലാണ് ഇന്ന് രാവിലെ അണലി പാമ്പിനെ പിടികൂടുന്നതും അതായത് ഒരു രോഗി രാവിലെ പ്രാഥമിക കർമ്മങ്ങൾ ായി മുറി തുറന്നപ്പോഴാണ് വലിയ അണരിയെ കണ്ടെത്തുന്നത് രോഗിയോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാർ ഉടൻ തന്നെ പാമ്പിനെ തല്ലിക്കൊന്നതിനാൽ അപകടം ഒഴിവായെന്നാണ് വിവരങ്ങൾ മെഡിക്കൽ കോളേജിനകത്ത് ഫയർ ആൻഡ് സേഫ്റ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പുകൾ ഘടിപ്പിക്കുന്ന ജോലി ഇപ്പോൾ നടന്നുവരുന്നു തന്നെ മാസങ്ങളായി പുറത്തു കൂട്ടിയിരുന്ന പൈപ്പുകളിൽ കയറിക്കൊടുന്ന പാമ്പുകളാണ് ഭീഷണിയായിരിക്കുന്നതെന്നാണ് ഭീഷണിയായിരിക്കുന്നത് എന്നാണ് രോഗികളും ജീവനക്കാരും പറയുന്നത് അതേസമയം കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും സർക്കാർ ആശുപത്രിയുടെ ദുരവസ്ഥ ഇങ്ങനെയൊക്കെയാണ് എന്നത് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതിനു മുൻപ് രോഗി നാൽപ്പത്തിരണ്ട് മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവമൊക്കെ നമ്മൾ ഏവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് അതിന് പിന്നാലെ രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്തയും പുറത്തു വന്നു അതിന്റെ ചൂടാറും മുൻപ് തന്നെ പാലക്കാട് ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എട്ടു മാസം പ്രായമായ മകളുടെ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് പാമ്പ് കടിയേറ്റ സംഭവം പുറത്തു വന്നിരുന്നു പനി ബാധിച്ച് മകൾക്കൊപ്പം എത്തിയ യുവതിയെ പിന്നീട് പാമ്പുകടിയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അതായത് രാവിലെ പതിനൊന്ന് മണിയോടെ വാർഡ് വൃത്തിയാക്കാൻ ചൂലെടുത്തപ്പോൾ അതിനിടയിൽ ഉണ്ടായിരുന്ന പാമ്പാണ് യുവതിയെ കടിച്ചത് ആശുപത്രിയിലെ വൃത്തിഹീനമായ സാഹചര്യം തന്നെയാണ് ഇതിന് കാരണമെന്നും നമുക്ക് വ്യക്തമാണ് ഈ ആശുപത്രികളിൽ എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ സ്ഥിരമായി കാണുന്നുണ്ടെന്നും രോഗികൾ പറയുകയാണ് അതായത് വളരെ ഗൗരവമായ ഒരു വിലോപം തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ദിവസവും നൂറുകണക്കിന് ആളുകളാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് നിരവധി ആളുകൾ അഡ്മിറ്റായി ചികിത്സ തേടുന്നതുമായി സർക്കാർ ആശുപത്രികളിൽ എന്ത് സുരക്ഷയാണുള്ളത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് വാർഡിനകത്ത് പാമ്പ് കടക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആശുപത്രി പരിസരത്ത് എത്രമാത്രം സൂക്ഷിക്കേണ്ടി വരുമെന്നതും ചിന്തിക്കാവുന്നതാണ് പ്രത്യേകിച്ചും കണ്ണൂരിലെ ഈ ആശുപത്രിയിൽ പാമ്പ് കയറുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല മുമ്പൊരിക്കൽ പേവാടിൽ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന സ്ത്രീയെ അണലി കടിച്ചത് ഇക്കഴിഞ്ഞ വർഷം ജൂണിലാണ് രാത്രി നിലത്ത് കിടക്കുമ്പോഴായിരുന്നു അവർക്ക് പാമ്പിന്റെ കടിയേറ്റത് കടിച്ചത് പാമ്പാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചികിത്സ നൽകാനായി അതേ ഗർഭിണിയായ മകൾക്ക് കൂട്ടിരിക്കാൻ എത്തുമ്പോഴാണ് ഇത്തരം ഒരു ദുരന്തം സംഭവിക്കുന്നത് അതായത് നോക്കണം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി എല്ലാം വൃത്തിയാക്കി എന്ന് അവകാശപ്പെടുന്ന ആശുപത്രികളിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിനു പിന്നാലെ ആശുപത്രി പരിസരത്ത് ഇഴജന്തുക്കളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വലിയ തോതിൽ ചർച്ചകളായിരുന്നു പക്ഷേ അടുത്ത മഴക്കാലത്ത് തന്നെ വീണ്ടും മറ്റൊരു താലൂക്ക് ആശുപത്രിയിൽ പാമ്പുകടി ആവർത്തിച്ചിരുന്നു എന്ന വാർത്തയാണ് പുറത്തുവന്നത് അതായത് അനുഭവങ്ങളിൽ നിന്നൊന്നും ഇവർ പഠിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എലിയും കൊതുകുമെല്ലാം ചേർന്ന് ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് കൂടുതൽ രോഗങ്ങൾ നൽകുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പല സർക്കാർ ആശുപത്രികളുടെയും പോക്ക് മഴക്കാല രോഗങ്ങൾ പലതും ആശുപത്രികളിൽ നിന്ന് തന്നെ പടരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കൊതുകിനും വളരാനും ജലജന്യ രോഗങ്ങൾ പകരാനുമുള്ള സാധ്യതയൊക്കെ മഴക്കാലത്തിനു മുൻപേ ഇല്ലാതാക്കേണ്ടതാണ് പക്ഷേ മെഡിക്കൽ കോളേജുകളടക്കം സർക്കാർ ആശുപത്രികളിൽ അത് എത്ര കണ്ട് ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കൊതുകിനെ അകറ്റണം എലിയെ സൂക്ഷിക്കണം പാമ്പിനെ സൂക്ഷിക്കണം എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നത് ആരോഗ്യവകുപ്പാണ് അതേ ആരോഗ്യവകുപ്പിന് കീഴിലാണ് ഇത്തരത്തിൽ രോഗാവസ്ഥയിലുള്ള ആശുപത്രികളുള്ളതും ഇത് ഇത്തരത്തിൽ സുരക്ഷയില്ലാത്ത ആശുപത്രികൾ ഉള്ളതും നേരത്തെ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലെത്തിയ അമ്പത്തെട്ടുകാരുടെ കാലിൽ എലി കടിച്ച ഒരു ഉണ്ടായി അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് രണ്ട് വിരലുകളുടെ നഖവും അതിനോട് ചേർന്നുള്ള മാംസവും എലി കടിച്ചെടുത്തു മെഡിക്കൽ കോളേജിലെ വൃത്തിഹീനമായ വാർഡുകളും പരിസരങ്ങളും ഒക്കെ അന്നും ഏറെ ചർച്ച അതിന് പിന്നാലെ തലസ്ഥാന നഗരി എലി ശല്യത്തിന് പ്രസിദ്ധമായി മാറുകയും ചെയ്തു ആശുപത്രി പരിസരത്ത് പകൽ സമയങ്ങളിൽ പോലും എലികൾ ഓടുന്നത് കാണാമെന്ന് തന്നെ രോഗികൾ പറയുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളുടെയും വാർഡുകളും പരിസരങ്ങളും ഒക്കെ വൃത്തിയുള്ളതും സുരക്ഷിതമായിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പിന് കഴിയണം അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ആരോഗ്യവകുപ്പ് വിലയിരുത്തണം ന്യൂസ് ന്യൂസ് കർമ്മ